വാർത്താ സമ്മേളനത്തിലൂടെ രാജ്യസന്നിഹിത പ്രകടിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ അച്ചടക്ക ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. കോഴിക്കോട് DCC ആണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകി വളരെ പരിഹാസ്യരായി മാറിയിരിക്കുന്നത്. കോഴിക്കോട് DCC കീഴിലുള്ള ആയഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെയാണ് ആയഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീധരനൊക്കെതിരെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2-3 മാസം മുമ്പ് ഇവർ വാർത്താസമ്മേളനം നടത്തിയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്ന വിവരം പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം നാളുകൾക്ക് ശേഷം ആണ് ഇപ്പോൾ ഇതാ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി DCC രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്താസമ്മേളനം നടത്തി രാജിസന്നദ്ധത പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് DCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതോടെ ഇവർ പരിഹാസ്യരൂപേണ ചിരിക്കുകയാണ്. മായഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് T.ശ്രീധരനാണ് DCC പ്രസിഡന്റ് അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ നോട്ടീസ് നൽകിയത്. എന്നാൽ രാജി പ്രഖ്യാപിച്ചവർക്ക് നോട്ടീസ് നൽകുന്നതിലൂടെ പ്രസിഡന്റ് സ്വയം പരിഹാസനാവുകയാണ് എന്നാണ് ഈ ആയഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത്. എത്ര രസകരമായ കാര്യമാണ്! നാളുകൾക്ക് മുമ്പേ രാജിവെച്ച് ഇവിടെ നിന്നും ഒഴിവായി പോയ ഒരാൾക്ക് ഇപ്പോഴാണ് നോട്ടീസ് നൽകുന്നത്. ഇത് എത്രത്തോളം ലോജിക്കാണ്! ഇവിടെയാണ് ഇത്തരത്തിലുള്ള ചെറുതേ ഒരു എന്താ പറയുക, ഫോർമലായ അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ എന്ന് മനസ്സിലാകുന്നത്. ഇത് പ്രായോഗിക തലത്തിൽ കൃത്യമായ എന്താ പറയുക, ഉദ്ദേശശുദ്ധിയോടെ നടത്തുന്ന പ്രവർത്തനങ്ങളല്ല കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നതെന്ന് ഇത്തരം കാര്യങ്ങളിലൂടെ വ്യക്തമാണ്. ഇതിന് ഉദാഹരണം മാത്രമാണ് ഈ ആയഞ്ചേരിയിലെ നോട്ടീസ്. 4 മാസം മുമ്പ് വാർത്താസമ്മേളനം നടത്തി കോൺഗ്രസിൽ നിന്ന് രാജിപ്രഖ്യാപനം നടത്തിയ മണ്ഡലം ഭാരവാഹികൾക്ക് കോഴിക്കോട് DCC പ്രസിഡന്റിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയെ പിന്തുണച്ച മണ്ഡലം പ്രസിഡന്റിനെതിരെ KPCC പ്രസിഡന്റും DCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ആയഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് T.ശ്രീധരൻ, INDUC നേതാവ് E.രാജീവൻ, അരയാക്കോൽ ബാബു, മടത്തിൽ പോക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ രാജി പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കാനും തീരുമാനിച്ചു. സംഭവം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷമാണ് DCC പ്രസിഡന്റിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, എത്ര വിചിത്രമായ ആചാരങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. അതായത്, ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമതനെ നിർത്തി മത്സരിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിന്തുണച്ച ചില നേതാക്കളുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഇവർ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് ഇവർ പരാതി ഇവർക്കെല്ലാം നൽകിയിരുന്നു, വ്യക്തിപരമായി തന്നെ നൽകിയിരുന്നു, ഔദ്യോഗികമായി തന്നെ നൽകിയിരുന്നു. യാതൊരുവിധ നടപടിയും വരാതെ വന്നപ്പോഴാണ് ഇനി നടപടിയില്ല എങ്കിൽ ഞങ്ങൾ മുന്നോട്ടില്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി ഇവർ രാജിവെക്കുന്നത് വാർത്താസമ്മേളനത്തിലൂടെ പരസ്യമായി തന്നെ അറിയിച്ചത്. ഒരിക്കലും ഒളിച്ചു വച്ച് നടത്തിയതല്ല. അതിനുശേഷം 4 മാസം പിന്നിട്ടപ്പോഴാണ് ഇപ്പോൾ നോട്ടീസ് നൽകി ഒരു പ്രഹസനം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രവർത്തകരുടെ ഒരുമിച്ചുള്ള രാജി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരായി ബാധിക്കും എന്ന ഭയം കോൺഗ്രസിനുണ്ട്. 15 സജീവ പ്രവർത്തകരും 30 അനുയായികളുമാണ് കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തിൻ്റെ ഓരോ ഭാഗത്തും ഇത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ നടന്നു വരികയാണ്. പല കേന്ദ്രങ്ങളിൽ നിന്നും CPMലേക്ക് കടന്നുവരുന്നവരുടെയും CPIയിലേക്ക് കടന്നുവരുന്നവരുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അഥവാ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കടന്നുവരുന്നത്. കോൺഗ്രസിൻ്റെ വലതുപക്ഷത്തുള്ള വലിയ തോതിലുള്ള നയവ്യതിയാനങ്ങളും ഇവരുടെ BJP വിധേയത്വവും ഹിന്ദുത്വ പ്രീണനവും എല്ലാം ഇവിടെ പലതരത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സാധാരണ പ്രവർത്തകർക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതെ ചില നേതാക്കന്മാർ നടത്തുന്ന ഭരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസിലെ പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം കടുത്ത നിലപാടുകളുമായി കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്. പരമാവധി സഹിച്ച് നിന്നിട്ടും ഇനിയും പരിഗണന ലഭിക്കാതെ വരുമ്പോൾ ഇവർ എന്താണ് ചെയ്യേണ്ടത്? ഇവരെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം എന്താ പറയുക, രാജിയെങ്കിലും വയ്ക്കാനുള്ള തീരുമാനം ഇവർ എടുക്കുന്നത്. രാജ്യസന്നദ്ധത അറിയിക്കുമ്പോഴെങ്കിലും ഇവർ നേതാക്കൾ ഇടപെടുമെന്ന് പ്രതീക്ഷിച്ചാൽ അതും സംഭവിക്കാറില്ല. രാജിവെച്ച് 4 മാസം കഴിഞ്ഞ് അഥവാ പശുവും ചത്ത് മോരിലെ പുളിയും പോയി കഴിഞ്ഞ് പിന്നീട് ഒരു കത്ത് നൽകി എന്താണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? കോൺഗ്രസ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായില്ല എങ്കിൽ വലിയ തോതിലുള്ള കൊഴിച്ചിലുകളാണ് പ്രവർത്തകർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ തോതിൽ ഇവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമോ സംശയമോ ഇല്ല.